പുരപ്പുര സോളാർ വൈദ്യുതി നിരക്ക് കൂട്ടിയ റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവ് ആശ്വാസമാണെങ്കിലും വൈദ്യുതി ബാങ്കിംഗ് പീരീഡ് ഒക്ടോബറിൽ നിന്ന് മാർച്ചിലേക്ക് മാറ്റിയതിൽ കമ്മീഷൻ ഇടപെടാത്തത് വൻചതിയായി വൈദ്യുതി ബിൽ കുറയ്ക്കാൻ സോളാറിലേക്ക് മാറുന്ന ജനങ്ങളെ വീണ്ടും പറ്റിച്ചെന്നാണ് ആക്ഷേപം സോളാർ ഉപഭോക്താക്കൾ ഗ്രിഡിലേക്ക് നൽകുന്ന വൈദ്യുതി കെ എസ് ബാങ്ക് ചെയ്യുകയാണ് രീതി നേരത്തെ ഒക്ടോബറിൽ അതുവരെ ബാങ്കിലുള്ള വൈദ്യുതിയുടെ പണം നൽകിയാൽ നവംബർ മുതലുള്ള വൈദ്യുതി ബാങ്കിൽ കിടക്കും അത് ഫെബ്രുവരി മുതൽ ജൂൺ വരെയുള്ള വേനൽ മാസങ്ങളിൽ ഉപയോഗിക്കാം മാർച്ച് മുപ്പത് ഒന്നിലേക്ക് ബാങ്കിംഗ് പീരീഡ് മാറ്റിയതോടെ ഈ നേട്ടം ഇല്ലാതെയായി മാർച്ചിന് ശേഷം സോളാർ ഉൽപാദകർക്ക് വൈദ്യുതി ബാക്കി ഉണ്ടാകില്ല വേനൽ മാസങ്ങളിൽ പകൽ ഗ്രിഡിലേക്ക് നൽകുന്നതിൽ കൂടുതൽ വൈദ്യുതി രാത്രി ഗ്രിഡിൽ നിന്ന് വാങ്ങേണ്ടി വരും അതിന്റെ ബിൽ സ്ലാബ് അനുസരിച്ച് യൂണിറ്റിന് നാല് മുതൽ ഏഴ് രൂപ വരെയാവും ഫലത്തിൽ ഇപ്പോൾ ഉപഭോക്താവ് നൽകുന്ന വൈദ്യുതിയുടെ വില യൂണിറ്റിന് മൂന്നേ ദശാംശം ഒന്നേ അഞ്ച് രൂപയായി കൂട്ടിയത് കണ്ണിൽ പൊടിയിടലാവും പകൽ ഉപഭോക്താവ് നൽകുന്ന വൈദ്യുതിക്ക് വില കുറവാണ് രാത്രി പകരം നൽകുന്ന വൈദ്യുതി പുറത്തുനിന്ന് അമിത വിലയ്ക്ക് വാങ്ങുന്നതാണ്

അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് ഉപഭോക്താവിന് നൽകുന്നത് ഈ നഷ്ടം കെ സഹിക്കണം കഴിഞ്ഞ വർഷം പതിനഞ്ച് ദശാംശം എട്ട് എട്ട് ഒന്ന് കോടി യൂണിറ്റാണ് കിട്ടിയത് ഇതിന് പതിനാറ് ദശാംശം മൂന്ന് കോടി രൂപ ഉപഭോക്താക്കൾക്ക് നൽകി പകരം നൽകിയ വൈദ്യുതിയുടെ നഷ്ടം നാൽപ്പത് കോടി വൻകിട ഗാർഹിക ഉപഭോക്താക്കൾ സോളാറിലേക്ക് മാറിയതും നഷ്ടമുണ്ടാക്കി സ്ഥാപിശേഷി ആയിരം മെഗാവോട്ട് കവിഞ്ഞതോടെ സോളാർ പദ്ധതിയെ കെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് കേന്ദ്രത്തിന്റെ പി എം സൂര്യഹർ അപേക്ഷകരിൽ ആറാം സ്ഥാനത്താണ് കേരളം ലക്ഷങ്ങൾ ി പ്ലാന്റ് സ്ഥാപിച്ച് കണക്ഷന് കാത്തിരിക്കുന്നവരുമുണ്ട് എന്നിട്ടും നെറ്റ് മീറ്ററും ജീവനക്കാരും ഇല്ലെന്ന മുടന്ത ന്യായങ്ങളാണ് പറയുന്നത് അതേസമയം പുരപ്പുറ സോളാർ പദ്ധതി പ്രകാരമുള്ള കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി മൂലം ഉപഭോക്താക്കളുടെ ഇടയിൽ ആശങ്കയുണ്ട് കേന്ദ്ര സർക്കാർ പ്രത്യേക സബ്സിഡി പദ്ധതി അവതരിപ്പിച്ചതിന് ശേഷം രാജ്യത്ത് പുരപ്പുറ സോളാർ പദ്ധതി പ്രയോജനപ്പെടുത്തുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച പദ്ധതിക്ക് കീഴിൽ ഏകദേശം ഒരു കോടി വീടുകളിൽ റൂഫ് ടോപ്പ് സോളാർ സ്ഥാപിക്കുകയാണ് ലക്ഷ്യം ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് സബ്സിഡിയായി വകയിരുത്തുന്നത് വൈദ്യുതി ബില്ല് കുറയ്ക്കാനും അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വിൽക്കാനും ഉപഭോക്താക്കളെ അനുവദിക്കുന്ന പദ്ധതിക്ക് കീഴിലെ സബ്സിഡി വിതരണം തടസ്സപ്പെട്ടു എന്നതാണ് പുതിയ ആശങ്ക പദ്ധതിക്ക് കീഴിൽ വീടുകളിൽ മുപ്പത് ജിഗാവോ സൌരോർജ ശേഷിയെങ്കിലും സൃഷ്ടിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുമ്പ് ഏറെ സങ്കീർണമായിരുന്ന സൌരോർജ ഉൽപ്പാദന പ്രക്രിയകൾ ലളിതമാക്കാനായി ഓൺലൈൻ പോർട്ടലും സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട് സബ്സിഡി ജനങ്ങളുടെ ബാങ്ക് അക്കൌണ്ടിലേക്കാണ് നേരിട്ട് നിക്ഷേപിക്കുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് മൂലം സബ്സിഡി വിതരണം തടസ്സപ്പെട്ടു എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സോളാർ പ്രൊജക്ട് ഡെവലപ്പർമാർ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട് പ്രാദേശിക ഡിസ്കോമുകൾ വഴി സബ്സിഡി തുക മൂവായിരത്തി നാൽപ്പത്തി അഞ്ച് ിൽ ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് സാധാരണയായി എത്താറുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു മാസമായി സബ്സിഡി വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ് എന്നാണ് പരാതി ഇത് വെണ്ടർമാർക്കും ബാധ്യതയാണ് നിലവിൽ ഗാർഹിക ആവശ്യങ്ങൾക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം അധിക വൈദ്യുതി ഗ്രിഡിലേക്ക് നൽകണം ഇതിന് വൈദ്യുത ബോർഡ് പണം നൽകണം യൂണിറ്റിന് രണ്ടേ ദശാംശം ആറ് ഒൻപത് രൂപ നിരക്കിലാണ് പണം നൽകേണ്ടത് എന്നാൽ ഈ പണം ശരിയായ രീതിയിൽ കണക്കാക്കി നൽകുന്നില്ലെന്നും ആക്ഷേപമുണ്ട് വൈദ്യുതി ഉപഭോഗത്തിന് ശേഷം നെറ്റ് ഗ്രിഡിലേക്ക് നൽകുന്ന വൈദ്യുതിയുമായി ബന്ധപ്പെട്ടാണ് തർക്കങ്ങൾ നൽകുന്ന തുക വർദ്ധിപ്പിക്കണമെന്നും ആവശ്യമുണ്ട് ബില്ലിംഗ് രീതിയിലെ പ്രശ്നങ്ങളാണ് സൗരോർജ്ജ വൈദ്യുതി ഉത്പാദകരെ ഇപ്പോൾ പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുന്നത് ടിഒഡി ബില്ലിംഗ് രീതിയിൽ ഉള്ളവർ അധികശേഷിയുടെ സോളാർ പാനൽസ് പോലും വൻ തുക ബില്ലായി വരുന്നുവെന്നാണ് മറ്റൊരു പരാതി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി